റിലീസിന് മുമ്പ് വിവാദമായ ദുൽഖർ ചിത്രമാണ് സല്യൂട്ട്. സല്യൂട്ട് തിയേറ്ററുകൾക്ക് നൽകാനായിരുന്നു ദുൽഖറിൻ്റെ കമ്പനി തീരുമാനിച്ചത്. ദുൽഖർ തന്നെയാണ് ഈ ചിത്രം നിർമ്മിച്ചത്. എന്നാൽ അവസാന ഘട്ടത്തിൽ ദുൽഖർ അത് സോണി ലിവിന് കൊടുക്കുകയായിരുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യാൻ. അതോടെ തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് ദുൽഖറിൻ്റെ ചിത്രങ്ങളെ വിലക്കിയിരിക്കുകയാണ്. ദുൽഖറിൻ്റെ അന്യഭാഷാ ചിത്രങ്ങൾക്ക് പോലും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു ഫിയോക്ക്. എന്നാൽ തിയേറ്ററുകളിൽ ഈ ചിത്രം എത്താത്തത് നന്നായി, തിയേറ്റർ ഉടമകൾക്ക് ആശ്വസിക്കാം. കാരണം അറു ബോറൻ ചിത്രമാണ് സല്യൂട്ട്. അറു ബോറൻ ചിത്രമെന്നാൽ അറു ബോറൻ ചിത്രം. ദുൽഖർ സൽമാൻ എന്ന നടൻ്റെ നടന വൈഭവം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ ഒന്നുമില്ല. ദുൽഖർ സൽമാൻ അവതരിപ്പിച്ച അരവിന്ദ് കരുണാകരൻ എന്ന കഥാപാത്രത്തെ മാറ്റി നിർത്തിയാൽ വളരെ ദുർബലമായ കഥയും തിരക്കഥയുമാണ് സല്യൂട്ടിൻ്റെ ന്യൂനത. കഥയും തിരക്കഥയും വളരെ ദുർബലമാണ്. സംവിധാന ശൈലി വളരെ ഭദ്രമാണ്. റോഷൻ ആൻഡ്രൂസ് തൻ്റെ സംവിധാന ശൈലിയിൽ മികവ് പുലർത്തുന്നുണ്ട്. പക്ഷേ ദുർബലമായ കഥയും തിരക്കഥയും വെച്ച് എങ്ങനെ ഒരു സിനിമയൊരുക്കാൻ പറ്റും? അടിത്തറയില്ലാതെ എങ്ങനെ ഒരു കെട്ടിടം നിർമ്മിക്കാൻ പറ്റും? അതാണ് സല്യൂട്ടിന് പറ്റിയത്. അരവിന്ദ് കരുണാകരൻ എന്ന ഇൻസ്പെക്ടറുടെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തമാണ് ഈ ചിത്രത്തിലുള്ളത്. പണ്ട് താൻ അന്വേഷിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി നിരപരാധിയാണെന്ന് അരവിന്ദ് കരുണാകരൻ മനസ്സിലാക്കുന്നു. അങ്ങനെ നിരപരാധിയായ ആ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി അരവിന്ദ് കരുണാകരൻ നടത്തുന്ന വീണ്ടും പുനരന്വേഷണമാണ് ഈ ചിത്രത്തിൻ്റെ പ്രമേയം. വളരെ ഇഴഞ്ഞിഴഞ്ഞാണ് ചിത്രം ആദ്യ പകുതിയിൽ നീങ്ങുന്നത്. ത്രില്ലടിപ്പിക്കുന്ന ഫൈറ്റുകളോ ത്രില്ലടിപ്പിക്കുന്ന ഗാനങ്ങളോ ത്രില്ലടിപ്പിക്കുന്ന പഞ്ച് ഡയലോഗുകളോ ഒന്നും ഈ ചിത്രത്തിലില്ല. വളരെ ഇഴഞ്ഞു നീങ്ങുന്ന ആദ്യ പകുതി. രണ്ടാം പകുതി പരമാവധി ചടുലമാക്കാൻ ശ്രമിക്കുന്നുണ്ട് സംവിധായകൻ. എങ്കിലും തിരക്കഥയുടെയും കഥയുടെയും ദൗർബല്യം മൂലം, അതിൻ്റെ കുറവ് മൂലം അതിനെ വളരെ ചടുലമാക്കാൻ സംവിധായകന് കഴിയുന്നില്ല. ക്ലൈമാക്സ് ഒരുമാതിരി ത്രില്ലടിപ്പിക്കാൻ സംവിധായകന് കഴിഞ്ഞു. അതൊഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സല്യൂട്ട് അമ്പേ പരാജയമാണ്. തിയേറ്ററിലെത്തിയിരുന്നെങ്കിൽ ഇത് വൻ പരാജയമായി മാറുമായിരുന്നു. കുറിപ്പിന് ശേഷം ദുൽഖർ സൽമാൻ അഭിനയിക്കുന്ന ചിത്രം എന്ന നിലയിൽ സല്യൂട്ടിന് വൻപിച്ച പ്രീ പബ്ലിസിറ്റിയാണ് ലഭിച്ചത്. ഡി ക്യുവിൻ്റെ ആരാധകർ കാത്തിരുന്നത് ആകാംക്ഷയോടെയാണ്. ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ചിത്രം റിലീസ് ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഡി ക്യുവിൻ്റെ ആരാധകർ ആകെ എന്താ പറയുക, വിഷമത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തത് നന്നായി എന്ന് തിയേറ്റർ ഉടമകളും കരുതുന്നു, ദുൽഖറിൻ്റെ ആരാധകരും കരുതുന്നു. കാരണം ഇത് തിയേറ്ററിൽ എത്തിയിരുന്നെങ്കിൽ വമ്പൻ പരാജയമായി മാറുമായിരുന്നു.